രണ്ടാം ദിവസം മനം കവരുന്ന ഫോട്ടോഷൂട്ട് പ്ലേസ്, നല്ലൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ, മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ. മാട്ടുപ്പെട്ടി ഡാം, ബോട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യം. യുക്കാലി മരങ്ങൾക്കിടയിൽ ലഞ്ച്, തേയിലഭാഗത്ത് കാണേണ്ടവർക്ക് അതിനുള്ള അവസരം. പ്രകൃതി ഭംഗി കൊണ്ട് മനം കവരുന്ന ഒരു സ്ഥലമാണ് ഫോട്ടോഷൂട്ട് പ്ലേസ്. ധാരാളം ഫോട്ടോകൾ ഇവിടെ വന്ന് വിസിറ്റേഴ്സ് എല്ലാം എടുക്കാറുണ്ട്. അതിന് കുതിരകളെ ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം കടകൾ ഇവിടെയുണ്ട്. കുതിരപ്പുറത്ത് റൈഡ് ചെയ്യുകയും കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ടുള്ള ഫോട്ടോ എടുക്കുകയും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എടുത്തു തരാൻ സൗകര്യമുണ്ട്. പെട്ടെന്ന് തന്നെ ഫോട്ടോയുടെ പ്രിൻ്റ് എടുത്തു തരുന്ന ഫോട്ടോഗ്രാഫർമാർ ഇവിടെ ധാരാളമുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഞങ്ങൾ വീണ്ടും പ്രവേശിച്ചത്. അതിൻ്റെ വിശദമായ വീഡിയോ പുറകാലം ഉണ്ടാകും. പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ കണ്ട് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വാഹനം പോകുന്നത്. അവസാനം ടോപ്പ് സ്റ്റേഷനും കണ്ട ശേഷം അവസാനമാണ് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൽ കാണാനും ബോട്ട് റൈഡ് നടത്താനുമൊക്കെ അവസരം നൽകിയത്. Thank you.
ഏറ്റവും ഉയരം കൂടിയ ടോപ്പ് സ്റ്റേഷനാണ് മൂന്നാറിലെ. ഇവിടെ നിന്നാൽ എല്ലാ സ്ഥലങ്ങളും ചുറ്റുപാടും കാണാം. അത്ര ഹൈറ്റിലാണ്. ധാരാളം കടകളാണ് അങ്ങോട്ട് പോകുന്ന വഴിയുള്ളത്. 20 രൂപ ടിക്കറ്റ് എടുത്ത് വേണം സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഒരു ഗാലറിയിൽ കയറാനായിട്ട്. ഇതാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യം. ഇതൊരു ഗാലറിയിൽ നിന്ന് വീഡിയോ എടുത്താണ്. ഈ ഗാലറിയിൽ കയറുന്നതിന് 20 രൂപ ടിക്കറ്റ് ചാർജാണ്. താഴോട്ട് പോയി അവിടെയും പോയി വീഡിയോ എടുക്കുന്നതിന് ടിക്കറ്റുണ്ട്. ഞാൻ അവിടോട്ട് പോയില്ല, ഞങ്ങളാരും പോയില്ല. യാത്രാമധ്യയാണ് ലഞ്ച് ക്രമീകരിച്ചിരുന്നത്. യൂക്കാലി മരങ്ങൾക്കിടയിലായിരുന്നു ലഞ്ച് ക്രമീകരിച്ചിരുന്നത്. ഞങ്ങളെപ്പോലെ ധാരാളം ബസ്സുകൾക്ക് ഇവിടെയാണ് ഭക്ഷണം ഒരുക്കിയിരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം നൽകുന്നത്. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും സീനറി എല്ലാം കാണാനുമുള്ള അവസരവും ലഭിച്ചിരുന്നു. എല്ലാവരും വെള്ളത്തിൽ മുഖം കഴുകുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. ഇവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും ആക്ടിവിറ്റീസ് പങ്കെടുക്കുകയും ബോട്ട് യാത്ര ചെയ്യുകയൊക്കെ അവസരം ചെയ്യാനുള്ള അവസരം നൽകിയിരുന്നു. Thank you.
തേയിലക്കിളുന്നും കൊണ്ട് പോകുന്ന വാഹനമാണിത്. വാഹനം പാർക്ക് ചെയ്യുന്നതിൻ്റെയും പെഡൽ ബോട്ടിൻ്റെയും ഒക്കെ റേറ്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ മൂന്ന് ടൈപ്പ് ബോട്ടാണ് ഉള്ളത്. പെഡൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, വള്ളം പോലെ തുഴയുന്ന രണ്ടുപേരും കൂടി ഹാൻഡിൽ തുഴയുന്ന ബോട്ടും ഉണ്ട്. വ്യത്യസ്ത റേറ്റുകളാണ്. മടക്കയാത്രയ്ക്ക് മുമ്പേ കണ്ണൻദേവൻ ടീ ഫാക്ടറിയിൽ വന്ന് ആവശ്യക്കാർക്ക് തേയില മേടിക്കാൻ സമയം കിട്ടി. അതുപോലെ ഫാക്ടറിയുടെ ഉള്ളിൽ കയറി ഫാക്ടറിയുടെ പ്രവർത്തനം കാണണമെങ്കിൽ 100 രൂപ ടിക്കറ്റാണ്. 15 മിനിറ്റ് ഇടവിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ട്. അത് കാണേണ്ടവർക്ക് കാണാനുള്ള അവസരം നൽകിയാണ് ഈ യാത്ര സന്തോഷത്തോടുകൂടി ഇവിടെ അവസാനിച്ചത്. ചായ ഇവിടെ നിന്ന് കിട്ടും, 15 രൂപ റേറ്റാണ്.
ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക.